ചെറിയ രാജ്യങ്ങളിലെ വലിയ സംഭവ വികാസങ്ങൾ പലപ്പോഴും ആഗോള ശ്രദ്ധ ആകർഷിക്കാറില്ല. ഇത്തരത്തിൽ അധികം ശ്രദ്ധ പതിയാത്ത എന്നാൽ അത്യന്തം ഗൗരവകരമായ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുകയാണ് നിക്കരാഗ്വ എന്ന മധ്യ അമേരിക്കൻ രാജ്യം. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ് രാജ്യത്ത്. പൗരസമൂഹത്തെ ഒന്നാകെ അടിച്ചമർത്തുന്ന കിരാത നടപടികളാണ് പ്രസിഡന്റ് ഡാനിയൽ ഒട്ടർക്ക കഴിഞ്ഞ 6 വർഷങ്ങളായി ഇവിടെ സൃഷ്ടിച്ചു പോരുന്നത്. 1500 സർക്കാർ ഇതര സംഘടനകളുടെ നിയമപരമായ പദവി റദ്ദാക്കുകയെന്ന അസാധാരണ നടപടി ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ്. നിക്കരാഗ്വൻ റെഡ്ക്രോസ്, ചില ക്രിസ്ത്യൻ ചാരിറ്റി സംഘടനകൾ, ചെസ് ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് അസോസിയേഷനുകൾ, സ്വകാര്യ സർവകലാശാലകൾ എന്നിവയെല്ലാം നിയമസാധുത നിഷേധിക്കപ്പെട്ട് നിലവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. ഡൊണേഷനുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ഈ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടതാണ് നിക്കരാഗ്വൻ ഇന്റീരിയർ മന്ത്രാലയം ഈ നടപടിക്ക് നൽകുന്ന വിശദീകരണം. 78-കാരനായ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളെ ആക്രമിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. 5000-ലധികം സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും മീഡിയ ഔട്ട്ലെറ്റുകളും സാമൂഹിക കായിക ക്ലബ്ബുകളുമെല്ലാം സ്വകാര്യ സർവകലാശാലകളുമെല്ലാം ഒർട്ടെഗയുടെ ഉരുക്കുമുഷ്ടിയിൽ കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്നിട്ടുണ്ട്. 300 രാഷ്ട്രീയക്കാരെയും മാധ്യമപ്രവർത്തകരെയും രാജ്യദ്രോഹ കുറ്റമാരോപിച്ച് നാടുകടത്തി. നിക്കരാഗ്വയിലെ എല്ലാ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും സർക്കാർ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തത്തിലോ സഖ്യത്തിലോ മാത്രം പ്രവർത്തിക്കണമെന്ന നിയമം കൂടി പാസ്സായതോടെ ഞെരുക്കം അതിൻ്റെ പാരമ്യതയിലേക്കെത്തി. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.